സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിലാണ് ആരൊക്കെ എന്നോട് പറഞ്ഞു സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ പറ്റിയ ചേച്ചി ലൈവിന് പോകുന്നൊക്കെ ചോദിച്ചിരുന്നു. കുറെ കാൽക്കുലേഷൻ ലൈവ് വരികയാണ്, റേഞ്ച് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു എനിക്കറിയില്ല. ഇവിടെ ഭയങ്കരമായിട്ട് ഇവിടെ കുറെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇവള് ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെയാണ് ഫ്ലോറിൽ മൊത്തം എന്തൊരു വിനീത കുലീനത പറയൊന്നും ഞാൻ നിഷ്കോ 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 ഇവിടെ അസീസ്ക്ക് അവിടെ ഇരുന്നതല്ല കേട്ടോ, അറിയാതെ അവിടെ ഇരുന്ന് പോയത്. അപ്പൊ ഞാൻ ലൈവ് വരുന്ന ഇങ്ങോട്ട് വന്നതല്ല നമ്മളെല്ലാരും. അതെ, അസീസ്ക്ക് അവിടെ ഇരിക്കുന്നതാണ്. ഇപ്പൊ ഇവരാരും വേണ്ട വേണ്ട ഞങ്ങൾ ഇരിക്കാന്ന് പറഞ്ഞിട്ട് വന്നിരുന്നത്. അവിടെ കണ്ടോണ്ടിരിക്കേ മടിക്കാതെ പറയുന്നൊക്കെ സംസാരിക്കാം. കൊറേ ഫാൻസ് ഉണ്ട് സാർ, ഇവിടെ ലൈവ് ആണ്. അവര് സാർ ധൈര്യം സംസാരിച്ചോളൂ. സാറിന് സാറിന് നല്ല ഇൻസ്റ്റൈൽ ആണ്. സാറിന് ആൾക്കാർ കാണാൻ പറ്റില്ല ഇവിടെ. അങ്ങനെ മെസ്സേജ് ഇതാ അസീസ്ക അസീസ്ക ഉയർന്നുണ്ട് കേട്ടോ. അവരൊക്കെ നമ്മളെ കാണുന്നുണ്ട് സാർ, സംസാരിച്ചോളൂ. അപ്പൊ സാർ അവരെ കാണാൻ പറ്റില്ല. അപ്പൊ സാർ താഴെ വെക്കാം. നമസ്കാരം. ദൈവാനുഗ്രഹത്താൽ ഫ്ലവേഴ്സിന്റെ ഈ ഫ്ലോറിലെത്താനും ഇവരോടൊപ്പം ഒക്കെ കൂടാനും കുറച്ച് സമയം ചെലവഴിക്കാനും ഒക്കെ അവസരം കിട്ടി, ഭാഗ്യം കിട്ടി. സ്റ്റാർ മാജിക് ഞങ്ങൾ അടിച്ച് നിങ്ങൾക്ക് വേണ്ടി ഗംഭീര സ്റ്റാർ മാജിക് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്റർടൈൻ ചെയ്യാൻ വേണ്ടി നമ്മളാൽ കഴിവുള്ള എന്നാൽ കഴിവുള്ള എനിക്ക് കുറച്ച് കഴിവുകളെ ഉള്ളൂ, അതിന് മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും ഉണ്ട്, അനുഗ്രഹിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ഓൾ ദി ബെസ്റ്റ്, ഐ ലവ് യു, താങ്ക് യു. ബിഗ് ഫാൻ ഉണ്ട് അസീസ്ക, സൈക്കിക് ഉണ്ട് അസീസ്കന്റെ ബിഗ് ഫാൻ. അസീസ്ക സുഖിച്ചിട്ടുണ്ട്, വിഷ്ണു രുദ്ര ചോദിച്ചിട്ടുണ്ട്. വിഷ്ണു അല്ലേ, വിഷ്ണു വിഷ്ണു അടിപൊളി. രജിത് സാറിന്റെ ഉയിര് വന്നിട്ടുണ്ട്, ഉയിര് സൈക്കുടി, ഒരു ഉയിര് വന്നു, ഒരു ചെറിയ ഉയിര്, കുഞ്ഞി 41 വന്നിട്ടുണ്ട്. രജിത് സാർ അസീസ്ക പൊള്ളിയാന്ന് പറഞ്ഞിട്ട് അസീസ്ക ഉയ്യോ ഇഷ്ടപോലെ അസീസ്ക ഉയിര്, മൊത്തം അസീസ്കന്റെ ഉയിര് മാത്രമേ ഇവിടെ ഉള്ളൂ തോന്നുന്നു. എന്താ അസീസ്ക അത് അറിയില്ലല്ലോ. കണ്ട കണ്ട ഇൻസ്റ്റ ഇൻസ്റ്റ ബിനുചേട്ടനൊക്കെ ഇവിടെ പോയി. ബിൻചേട്ടനൊന്നും കാണാനല്ലേ, ബിൻചേട്ടനൊന്നും കാണാനല്ലേ. ലവ് യു അസീസ്ക, ലവ് യു അസീസ്ക, മുത്താണ് അസീസ്ക. ശ്രീവിദ്യ എവിടെ നമുക്ക് ചോദിക്കാം. ശ്രീവിദ്യ എവിടെ, ശ്രീവിദ്യ ശ്രീവിദ്യ ബ്രേക്ക് പറഞ്ഞ അപ്പോഴും ചായ കുടിക്കാൻ പോകും. ഇവിടെ പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ ശല്യം ശ്രീവിദ്യ. ബിനുചേട്ടനൊക്കെ എവിടെയുണ്ട്? ബിനുചേട്ടനൊക്കെ എനിക്ക് തോന്നുന്നു പുറത്തോട്ട് എങ്ങോട്ട് പോയെന്ന് തോന്നുന്നു. ശ്രീവിദ്യ വരുന്നുണ്ട്, ശ്രീവിദ്യ വരുന്നെന്ന് കേട്ടിട്ട് അന്ന ഓടി വരുന്നുണ്ട്. എന്തോടെ സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രീവിദ്യ. ഹായ്, ഹലോ. നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്പെഷ്യൽ ഒരാളെ ഞാൻ കാണിച്ചുതരാം. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും കുട്ടികൾ ആഹാരം കഴിക്കാതിരിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ഇപ്പോഴ് അവര് മുന്നിൽ ആഹാരം എടുത്തു വെക്കുക. പെട്ടെന്ന് ഞാൻ ഒരു സാധനം കാണിച്ചുതരാം. നോബി ഇന്ന് വന്നില്ല, നോബി വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളും ഇവിടെ ഇരുന്നിട്ട് കഷ്ടപ്പെട്ടോണ്ടിരിക്കട്ടോ. അവരവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഗെയിം ഒക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഗെയിം സെറ്റ് ചെയ്തോണ്ടിരിക്കുക, ഇതാണ് നമ്മുടെ ആർട്ടിലെ സ്വന്തം പിള്ളേര്. എന്നെ കാണിച്ചില്ല, നോക്ക്, മാസ്ക് മാറ്റിയല്ലേ അവര് കാണുള്ളൂ. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അവൻ നേരത്തെ ഇവിടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവര് വളരെ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ ചോദിക്കുന്നത് ബിഹൈൻഡ് ദ സ്ക്രീൻ ഇവരൊക്കെ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ഇവിടുത്തെ ആൾക്കാർ, ബിഹൈൻഡ് ദ സ്ക്രീൻ എങ്ങനെയാണ്, ഇതാണ് ഇവിടെ അവസ്ഥ. ഗെയിമിന്റെ നടക്കുന്ന സമയത്താണെങ്കിലും ഗെയിം നടക്കാത്ത സമയത്തൊക്കെ ആണെങ്കിലും ഇതാണ് അവസ്ഥ. ബിനുചേട്ടാ, ബിനുചേട്ടാ, ബിനുചേട്ടൻ ആരോ വന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കും. ബിനുചേട്ട ഇപ്പൊ വരും കേട്ടോ. ആരൊക്കെയോ എനിക്ക് സുഖാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. റിൻ ചേച്ചി, റിൻ ചേച്ചി, റിനി ചേച്ചി,
അയ്യോ അവസാനം എന്നെ വിളിച്ചു എന്നൊക്കെ. ചിന്നു ചേച്ചി ഉയരുണ്ട്, റിനി ചേച്ചി ഉയരുണ്ട്, ബിനുചേട്ടൻ വന്നിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം മുത്തും തങ്കക്കുടവും പൊന്നുമണിയൊക്കെ ആയ ബിനുചേട്ടൻ പറഞ്ഞു ബിനുചേട്ടൻ ഫാൻസ് ഇഷ്ടം ഒരുപാട് പേര് ചോദിച്ചോണ്ടിരിക്കും ബിനുചേട്ടൻ എവിടെ. ബിനുചേട്ടൻ അവരുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ വിളിച്ചതാണ് ബിനുചേട്ടനെ, അവരുടെ റിക്വസ്റ്റ് പ്രകാരം വിളിച്ചതാണ് അല്ലെ. ഞങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം വിളിച്ചിട്ട് ബിനുചേട്ടൻ മിണ്ടുന്നില്ല. നമ്മള് ബിനുചേട്ടൻ പൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഷാബൊക്കെ? ബിനുചേട്ടൻ റൂളാണ്. മനസ്സിലായല്ലോ ഞാൻ ആരാണ് ഇവളാരാന്ന് മനസ്സിലായല്ലോ. ലൈവിൽ വിളിക്കുകയാണെങ്കിൽ സ്റ്റേജിൽ എന്തായിരിക്കും? ഒരു മൂന്ന് പേരങ്ങ് മാറി കൊടുക്കണം അവള് കേറുകയും ഒരു മൂന്ന് പേരങ്ങ് മാറി കൊടുക്കണം. എങ്ങനെ അടിച്ചമർത്താതിരിക്കും ഞങ്ങൾക്ക്? എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒന്ന് പറയട്ടെ. എനിക്കാരുമില്ലേ, ഇവരെല്ലാം കൂടെ എന്നിട്ട് പേടിപ്പിക്കുവാണ്. വിരേട്ടനാരോ കത്തിച്ചു. ഒരാള് ആയിരം പേര് വരുമ്പോ ഒരാളല്ല ശ്രീവിദ്യ. പിന്നീട് നിങ്ങൾ പൊളിയാണെന്ന്. നിവിൻ പൊളിയാണെന്നോ? നിവിൻ ശ്രീവിദ്യ പൊളി. എന്റെ പിള്ളേരൊക്കെ ആരാണത്? ഓക്കേ എല്ലാരും കൂടെ പാട്ട് പാടും. എല്ലാരും കൂടെ പാട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്ന പോലെ എന്നെ സപ്പോർട്ട്. ഐ ലവ് യുവർ സ്റ്റൈൽ എന്ന് ആരാണ്? പുതിനാട്ടി കട്ടില എന്നുള്ളത് മാറ്റിയിട്ട് പുനാടി കട്ടില. പുനാടി കാടല പുതിനാട്ടില്ല. ആ പുതിനാട്ടി പുതിനാട്ടി കട്ടില അതാണ് നമ്മുടെ കിളിമീൻ. കിളിമീന്റെ പേരാണ് പുതിനാട്ടി കട്ടില. അല്ലേ നല്ല ഭംഗിയുള്ള കാണാൻ ഭംഗിയുള്ള സാധനം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എന്റെ കല്യാണം ഉണ്ടോ ഇവിടെ? നിങ്ങൾ എല്ലാരും കാത്തിരുന്ന ഒരാൾ വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാരും ചോദിച്ചുകൊണ്ടിരുന്നോ? ഭയങ്കര അത്ഭുതം. കാരണം ഈ ഫ്ലോറിൽ റേഞ്ച് കിട്ടുന്ന ഏതൊരു സെലിബ്രിറ്റി ഈ സെലിബ്രിറ്റി ആണല്ലോ. നേരത്തെ സാധുക ലൈവ് പോണോറും സാധുന ലൈവോ ഇവിടെ ഞങ്ങളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു. ഹലോ സുഖാണോ? സുഹേൽ ശ്രീവിദ്യ വിളിക്കണ്ട്. ലക്ഷ്മി നക്ഷത്രം ഒഫീഷ്യലോ? ശ്രീവിദ്യ ശ്രീവിദ്യ ലക്ഷ്മി ചേച്ചി എവിടെ? ഞാൻ പിന്നെ ബിനുചേട്ടൻ മുടി വളർത്തിയത് ആരാന്ന് ചോദിക്കണു. കോമഡിയുടെ തമ്പ്രാൻ ബിനു അടിമാലി. നമുക്ക് ഒരു ബ്രേക്ക് പറഞ്ഞിരിക്കുക. അത് കാരണം എല്ലാരും എല്ലാ വഴിക്കും പോയിരിക്കുക. അപ്പൊ അങ്ങനെ ബിനുവിന് പിന്നെ വന്നു. നേരത്തെ ആശംസിച്ച് പോയതായിരുന്നു. നിങ്ങളുടെ ഈ സപ്പോർട്ടും പ്രോത്സാഹനവുമാണ് നമ്മുടെ വിജയം. എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്ന പോലെ എന്നെ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഒരു ദൈവാധീന ഒരു കൂട്ടായ്മയാണ്. പോസിറ്റീവ് എനർജികൾ മാത്രമുള്ള, നെഗറ്റീവ് എനർജി ഒട്ടുമില്ലാത്ത നല്ല സത്തായിട്ടുള്ള ഒരു ഫാമിലിയാണിത്. അപ്പം നിങ്ങളുടെ ഈ സപ്പോർട്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ വിജയം. മുന്നോട്ടും ഉള്ള ഞങ്ങളുടെ കലാ ജീവിതത്തിൽ ഇതുണ്ടാകണം എന്ന് മാത്രം പറയുകയാണ്. അടുത്ത ഈ അവസരത്തിൽ ഒരെണ്ണോട് പറഞ്ഞേക്കാം, ദിലീപന്റെ പടം ഇറങ്ങുന്നുണ്ട്. കേശു കേശു ഈ വീടിന്റെ നാട്. അപ്പം എല്ലാവരും ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എന്നെ ഒരു വലിയ കലാകാരനാക്കി തരണം. എന്റെ കൂടെയുള്ളവരെല്ലാം വലിയ കലാകാരന്മാരാണ്. ആ കൂടെ ആക്കി തരണം ഈ അവസരത്തിൽ. മാനേജരും ചങ്ക് പറിച്ച് കൂടെ നിൽക്കണാണ് സ്റ്റേജിൽ. എപ്പോ പരിപാടി പൊളിഞ്ഞാലും റബ്ബർ തോട്ടം വഴി ഓടുന്നത് മാത്രമാണ് ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് കേട്ടത്. പൊളിയുമ്പോ മാത്രം എന്നെ കാണിക്കില്ല, പൊളിയുമ്പോഴേ കാണിക്കാറുണ്ട്. ലൈവ് സാധികയുടെ എല്ലാ ഫാൻസിനും ശുഭസായാഹ്നം നേരുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ അവസ്ഥ കണ്ടില്ലേ? ഇതാണ് ഇവിടെ ബിഹൈൻഡ് നമ്മൾ ഗെയിം അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഗെയിം എങ്ങനെ നശിപ്പിക്കാന്നുള്ളതാണ് ഈ രണ്ട് കുട്ടികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ പാവങ്ങള് വളരെ ബുദ്ധിമുട്ടി ഇവിടെ ഗെയിം സെറ്റ് ചെയ്യുന്നു. ഇവരത് വളരെ പണിപ്പെട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടോ, ഒട്ടിച്ചു വെച്ച സാധനം വരെ പൊളിച്ചെടുക്കുന്ന ടീംസാണ് ഞാൻ ഇവിടുത്തെ അവസ്ഥ. ആരൊക്കെയും എന്നോട്
ബിനുചേട്ടൻ ഇന്നും അടികൊള്ളാൻ വകുപ്പുണ്ടോ എന്നില്ല. ബിനുചേട്ടൻ ഇന്ന് അടികൊള്ളാൻ ചാൻസ് കുറവാണ്. ഞങ്ങൾ അടി വാങ്ങിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ബിനുചേട്ടന്റെ ടീമിലല്ല, ഞാൻ വേറെ ടീമിലാണ്. ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ. ജൂൺ ആദ്യവാരം മുതൽ പൊറോട്ടയടി റാം മനോഹർ ആരംഭിച്ച വരുന്നതുകളെ സസന്തോഷം അറിയിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകതകൾ റബ്ബർ ടാപ്പിംഗ്. ഹായ് തങ്കു ചേട്ടാ, ഇഷ്ടംപോലെ ആൾക്കാരുടെ മെസ്സേജ് ഉണ്ട്. തങ്കു തങ്കു തങ്കു. ഹായ് ഹായ്, സുഖമാണ് സുഖമാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്. ചേട്ടൻ എന്തിനൊക്കെ ചോദിക്കുന്നു? മൃദുല ചേച്ചി, മൃദുല ചേച്ചി ഇല്ല, യുവ ഉണ്ട്. യുവ മൃദുലയോട് സംസാരിച്ചോണ്ടിരിക്കാന്ന് തോന്നുന്നു. യുവമൃദുല, യുവമൃദുലയായി സംസാരിച്ചിട്ടുണ്ട്. യുവമൃദുല ഓക്കെ. വിശേഷം നല്ല വിശേഷം. ഇതാ ഇങ്ങനെ സാർ മേജിക്കിന്റെ ഇന്ന് രണ്ടാം ദിവസത്തെ ഷൂട്ട് കുറച്ച് കഴിയുമ്പോൾ കഴിയും. ഇന്നലെ ഉണ്ടായിരുന്ന ഷൂട്ട്. സന്തോഷമായിട്ട് പോകുന്നു. നിങ്ങൾ എല്ലാവരും എപ്പിസോഡ് കാണുന്നു എന്നുള്ളതിന്റെ പ്രോത്സാഹനം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അതിന്റെ ഏറ്റവും വലിയ തെളിവായി ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ലവിന്റെ ചിഹ്നം കാ എന്ന് പറഞ്ഞ നമ്മളെ സിനിമയില്ലേ, നോബി പറഞ്ഞില്ലേ തങ്കത്തിന്റെ കാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷിയാസ് ഇന്നില്ല, തങ്കുപൂച്ചിനൊക്കെ വിളിക്കും. തങ്കുപൂച്ചിന്നില്ല, ഷിയാസ് ഇല്ല, അല്ല ഷിയാസ്ക്ക് എന്നില്ല, ഷിയാസ് എന്നില്ല. പിന്നെ അനുക്കുട്ടി ഇല്ല, അനുക്കുട്ടിക്ക് വേറെ ഷൂട്ടുണ്ട്. മൃദുലേനെ അന്വേഷിക്കുന്നു, മൃദുലേന്റെ യുവേനെ ഞാൻ ഇവിടെ എത്തിച്ചിരുന്നു. മൃദുല ഇല്ല ഇവിടെ, ലൈവാ. ഹലോ ഹായ്, മൃദുല ഷൂട്ടിലാണ്. എറണാകുളം സീരിയലിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, പൂക്കാലം വരവായി. സോ എല്ലാവർക്കും ഒരു അടിപൊളി ഹായ്. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സീ യു അഗൈൻ ഇൻ സ്റ്റാർ മാജിക്. സ്റ്റാർ മാജിക് എപ്പിസോഡ്സ് എല്ലാം കാണാം. അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരുപാട് ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ ഇവിടുത്തെ വിജയം എന്ന് പറയുന്നത്. നമ്മുടെ സ്വന്തം കിഷോരാണ്. കിഷോറിനോട് എല്ലാരും ഒരേപോലെ ചോദിക്കുന്നത് അന്നത്തെ തൂമഞ്ഞ എന്നുള്ള പാട്ട് ഇനിയെങ്കിലും ഒരിക്കലെങ്കിലും ഫുള്ളായിട്ട് നന്നായിട്ട് ഒന്ന് സ്റ്റേജിൽ പാടണം. അത് നന്നായിട്ട് പാടണമെന്നില്ല, വീണ്ടും ഫുള്ളായിട്ട് പാടണം. ഇനി ഇത് വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ അനുബയുടെ ചീത്ത വിളിക്കും. അപ്പൊ നിങ്ങൾ പറയാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാവരും പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് പിന്നെ എപ്പോഴും കാണാം. ഞാൻ പിന്നെ ലൈവിൽ വരാം. ബൈ, ടേക്ക് കെയർ. പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട പ്രോഗ്രാമാണ് ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മാജിക്. ഇൻസ്റ്റഗ്രാമിലൂടെ ലൈവിലെത്തിയിരിക്കുകയാണ് സ്റ്റാർ മാജിക് താരങ്ങൾ. ബിഗ് ബോസ് താരമായ രജിത് കുമാറും താരങ്ങൾക്കൊപ്പം ലൈവിലെത്തിയിരുന്നു. ഓരോ ദിവസവും ചിരിയുടെ പൂരം നിറഞ്ഞ എപ്പിസോഡുകളുമായാണ് സ്റ്റാർ മാജിക് താരങ്ങൾ എത്താറുള്ളത്. സാധികയാണ് ആരാധകരുടെ ആവശ്യപ്രകാരം മറ്റു താരങ്ങളുമായി ലൈവ് വന്നത്.